എല്ലാവർക്കും വേൾഡ് ഓഫ് മെനൂഫ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജഹാന മെനൂഫ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ 10th ക്ലാസ്സിന്റെ ബയോളജിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള അൺറാവലിംഗ് ദ ജനറ്റിക് മിസ്റ്ററി, അല്ലെങ്കിൽ ഇഴപിഴിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 2nd വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെന്റലിന്റെ എക്സ്പെരിമെന്റിന്റെ കുറെ നിഗമനങ്ങൾ, അല്ലെങ്കിൽ ലോസ് അല്ലെ, മെന്റലിന്റെ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് ഇദ്ദേഹം കണ്ടെത്തിയ കുറെ നിയമങ്ങളും, അതുപോലെ തന്നെ മോണോ ഹൈബ്രിഡൈസേഷൻ, അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെങ്കിൽ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് വരാനുള്ളത് 2 ജോഡിയാണ് അല്ലെ, 2 സ്വഭാവങ്ങൾ. നേരത്തെ നമ്മൾ ഉയരം, ഹൈറ്റ്, ഉയരം കൂടുതൽ ഉയരം കുറവ്, അല്ലെങ്കിൽ ടോള് ഡ്വാർഫ് എന്ന് പറഞ്ഞ 2 ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഇതിൽ 2 സ്വഭാവങ്ങൾ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കണം. അതും കൂടെ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ശരിക്കും ഇല്ല, പക്ഷെ അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ, വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഏതെങ്കിലും 2 സ്വഭാവം വെച്ചിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം എങ്ങനെയാണ് വരയ്ക്കുക, അതുപോലെ എന്താണ് അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് DNA, പിന്നെ RNA, അതുപോലെ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണം, അതുപോലെ ചൈൽഡ് മെയിൽ ഓർ ഫീമെയിൽഡ്, അതായത് കുട്ടി ആണോ പെണ്ണോ അത് തിരിച്ചറിയാം, അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത, അത്രയും ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഡൈ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ 2 ജോഡി വിപരീത ഗുണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വർഗസങ്കരണം എന്ന് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ് അതിന് വേണ്ടി തരുന്ന ക്യാരക്ടർ എന്ന് നോക്കാം. ഞാൻ ബോർഡുമിൽ എഴുതി തരാം, അതിന്റെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി തരാം കേട്ടോ. എന്നിട്ട് ബാക്കി എന്താണ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറയാം. അപ്പൊ നമ്മൾ 2 സ്വഭാവങ്ങൾ വെച്ചിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 2 സ്വഭാവങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചെടി എന്ന് പറഞ്ഞാൽ ടാൾ ആൻഡ് റൗണ്ട് സീഡ്, അതായത് ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള ചെടിയാണ്. ഇനി 2nd ആണെങ്കിലോ ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ്, അതായത് ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തുള്ള ചെടിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഓരോരോ സ്വഭാവത്തിന്റെയും റെപ്രസെന്റ് ചെയ്യുന്ന ജീനിന്റെ ലെറ്ററും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഉയരം കൂടുതൽ എന്നുള്ളതിന് ക്യാപിറ്റൽ ടി 2 T പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെയും അതേപോലെ തന്നെ ഉയരം കൂടുതലിന് ക്യാപിറ്റൽ ടി ഉണ്ട്. ദെൻ റൗണ്ട് സീഡ് ഉരുണ്ട വിത്താവുമ്പോ ക്യാപിറ്റൽ R ആണ് വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെയൊക്കെ റെസസീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഗുപ്ത ഗുണമാണ് ഇപ്പുറത്തെ. ടോളിന്റെ ചെറിയ ക്യാരക്ടറാണ് ഡ്വാർഫ്, അതായത് ഉയരം കൂടുതലിന്റെ ചെറുതാണ് ഉയരം കുറവ്. ദെൻ റൗണ്ട് സീഡിന്റെ ചെറിയ ക്യാരക്ടറാണ് അല്ലെങ്കിൽ റെസസീവ്, ഫസ്റ്റ് ജനറേഷനിൽ ഇല്ലാത്ത ക്യാരക്ടറാണ് റിങ്കിൾഡ് സീഡ്, ചുളിങ്ങിയ വിത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തെങ്കിൽ ഇപ്പത്തെ സൈഡില് സ്മോൾ ലെറ്ററിൽ നമ്മൾ ഒരു സ്വഭാവം വെച്ച് ചെയ്തില്ലേ, അതേ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ 2 സ്വഭാവങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇനി എഴുതിയിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഗ്യാമേറ്റുകൾ അല്ലെങ്കിൽ ബീജ കോശം കണ്ടെത്തണം. നമ്മൾ റൗണ്ട് ചെയ്തിട്ടില്ലായിരുന്നു അടുത്ത സ്റ്റെപ്പില്, ആ റൗണ്ട് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ബീജ കോശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ടീയും ആറും തമ്മിലാണ് കണക്ട് ചെയ്യിപ്പിക്കേണ്ടത്. ഈ ടീയും ആറും തമ്മിലും, ഈ ടീയും ആറും തമ്മിലും, ഈ ടീയും ആറും തമ്മിലും, ഇനി ഈ ടീയും ആറും തമ്മിലും, ഇങ്ങനെ കണക്ട് ചെയ്താലും ഒരു ക്യാപിറ്റൽ T ഒരു ക്യാപിറ്റൽ R ജോയിൻ ചെയ്ത ഒരു ജീനല്ലേ ഉണ്ടാവുക. ഇങ്ങനെയുള്ളൊരു ഗ്യാമേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് 2 T പകരം 1 T എടുത്താൽ മതി. ഈ 2 R സെയിം ആയതുകൊണ്ട് അതിന് പകരം 1 R എടുത്താൽ മതി. ഇവിടെ 2 സ്വഭാവം ഒരുമിച്ച് വന്നുകൊണ്ടാണ് ഈ 2 ലെറ്ററും കൂടെ ഒരുമിച്ചിട്ടിട്ട് വട്ടം വരയ്ക്കുന്നത് കേട്ടോ. ഇനി ഈ ഡ്വാർഫ് അല്ലെങ്കിൽ ഉയരം കുറവിന് കാരണമാവുന്ന ജീന് small T ആണ്. 2 small T ഏത് ഒരു T എടുത്താലും ഒരേ എഫക്റ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ 2 small R പകരം 1 R എടുത്തു, എന്നിട്ട് അതിനെയും റൗണ്ട് ചെയ്തു. ഇത് 2 വ്യത്യസ്ത തരത്തിലുള്ള ചെടികളായതുകൊണ്ട് തന്നെ ഇവരുടെ പോളിനേഷൻ അല്ലെങ്കിൽ ഇവരുടെ വർഗസങ്കരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ പരപരാഗണം. ഇതൊക്കെ നമ്മൾ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ടുള്ള ഹൈബ്രിഡൈസേഷൻ പഠിച്ചില്ലേ, പോളിനേഷൻ പഠിച്ചല്ലോ. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസം വരുന്നില്ല. 2 സ്വഭാവങ്ങള് 2 ലെറ്റേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. അപ്പൊ ഒരു ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം ചെയ്തത് എങ്ങനെയാന്നുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ SSLC ബയോളജിയുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ തൊട്ടടുത്ത ദിവസമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ചെടിയും തമ്മില് കൂടി ചേർന്ന് നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്ന ചെടിയുടെ ജീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി വരുന്നതിനൊക്കെ ആദ്യം ഒരുമിച്ച് എഴുതുക, പിന്നെ ആറുകളെ ഒരുമിച്ച് എഴുതുക, അതിൽ തന്നെ ക്യാപിറ്റൽ ആദ്യം എഴുതുക, പിന്നെ സ്മോൾ എഴുതുക.
അപ്പൊ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എഫ് വൺ ജനറേഷൻ അഥവാ ഒന്നാം തലമുറ, എഫ് വൺ തലമുറ എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ കിട്ടുന്ന ഈ എഫ് വൺ തലമുറയിൽ കിട്ടുന്ന, എഫ് വൺ ജനറേഷനിൽ കിട്ടുന്ന ചെടിയുടെ ജീൻ എന്ന് പറഞ്ഞാല് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ആണ്. ഈ ലെറ്റർ വെച്ചിട്ട് ഇതിന്റെ സ്വഭാവം ഒന്ന് പറയാം. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ വന്നാൽ ഉറപ്പായിട്ടും അത് ഉയരം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ടോൾ ആയിരിക്കും. ടോൾ ആണ്, ഉയരം കൂടുതലാണ്. ഇനി ടോൾ ആൻഡ് അടുത്ത എന്താ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ ഉണ്ട്. ക്യാപിറ്റൽ ആർ വന്നാൽ ഉറപ്പായിട്ടും ഈ ക്യാപിറ്റൽ ലെറ്ററിന് കാരണമാവുന്ന സ്വഭാവം എന്താണോ അതെന്നെയാണ്, റൗണ്ട് സീഡ്. ടോൾ ആൻഡ് റൗണ്ട് സീഡ്, അതായത് ഉയരം കൂടുതലും ഉരുണ്ട വിത്തുള്ള ചെടിയാണ് നമുക്ക് ഒന്നാമത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്നത് കേട്ടോ. ഇതാണ് ഈ ചെടിയുടെ ഫസ്റ്റത്തെ കാര്യം. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ, നേരത്തെ ഒക്കെ ചെയ്ത അതേപോലെ തന്നെയാണ്, കുറച്ചും കൂടെ കുറച്ച് സ്റ്റെപ്സ് കൂടുന്നുണ്ട്, കാരണം ലെക്ചറുകൾ കൂടിയല്ലോ, അതേ ഉള്ളൂ കേട്ടോ. ഇനി മെന്റൽ ചെയ്തത് എന്താ, ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒന്നാം തലമുറയിൽ കിട്ടിയ ഒരു ചെടിയെ അതേപോലെയുള്ള വേറൊരു ചെടിയുമായിട്ട് സെൽഫ് പോളിനേഷൻ ചെയ്തു. നമ്മൾ എങ്ങനെയാണ് അത് എഴുതി കൊടുക്കുക, ഓക്കെ. അതായത് ഇത് ഒന്നാം തലമുറയിൽ കിട്ടിയ ചെടിയുടെ ജീനാണ്, അതിന് അതേപോലെ കിട്ടിയ വേറൊരു ചെടിയുമായിട്ട് സെൽഫ് പോളിനേഷൻ ചെയ്തു. സെൽഫ് പോളിനേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണം എന്ന് എഴുതി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കിലും എഴുതിയ അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് സ്വഭാവമുണ്ട്. അപ്പൊ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് നാല് തരം ജീനുകൾ കിട്ടും. ആ നാല് തരം ജീനുകൾ എങ്ങനെയാന്ന് നോക്കാം. നേരത്തെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി മാത്രം ഉള്ളായിരുന്നു, അതുകൊണ്ട് നമുക്ക് രണ്ട് തരം ജീൻ കിട്ടിയത്. ഇവിടുത്തെ ഓരോ ടീയുടെ കൂടെയും ഓരോ ആറ് വന്നുകൊണ്ട് നമുക്ക് ഒരൊറ്റ ചെടിയിൽ നിന്ന് തന്നെ നാല് തരം ജീനുകൾ കിട്ടും. അത് ഏതൊക്കെയാന്ന് നോക്കാം. അതാണ് നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ഈ ക്യാപിറ്റൽ ടീയെ ഈ ക്യാപിറ്റൽ ആറുമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ജീൻ കിട്ടും. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഒരു ജീൻ നമുക്ക് കിട്ടും. ഇനി ഈ ക്യാപിറ്റൽ ടീനെ ഈ സ്മോൾ ആറുമായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അടുത്ത ജീൻ കിട്ടും. അതായത് ക്യാപിറ്റൽ ടി, സ്മോൾ ആർ എന്ന് പറഞ്ഞ അടുത്ത ജീൻ കിട്ടും. ഇനി ഈ സ്മോൾ ടി ഇവിടുത്തെ ക്യാപിറ്റൽ ആറുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് രണ്ട് പേരും കൂടി ചേർന്ന് കിട്ടുന്ന മൂന്നാമത്തെ ജീനാണ് സ്മോൾ ടി, ക്യാപിറ്റൽ ആർ. ഇനി നാലാമത്തെ ജീന് ഈ സ്മോൾ ടി ഇവിടുത്തെ സ്മോൾ ആറുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ജീനാണ് കേട്ടോ. ഇത് ഒന്നാമത്തെ ചെടിയുടെ ജീനാണ്. അതേപോലെ ഈ നാല് ജീനുകൾ തന്നെ രണ്ടാമത്തെ ചെടിയിൽ നിന്ന് കിട്ടൂലേ. അതായത് ഒരു ജീനിൽ എപ്പോഴും നമ്മൾ രണ്ട് സ്വഭാവം എടുത്തുകൊണ്ട് തന്നെ രണ്ട് ലെറ്റേഴ്സ് വേണം, ഒരു ടിയും ഒരു ആറും വേണം. അതേപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ, ഇത് രണ്ടും സെയിം ലെറ്റേഴ്സ് ആണല്ലോ. ഇങ്ങനെ രണ്ടാമത്തെ ചെടിയുടെ നാല് ജീനുകളും കിട്ടി, ഓക്കെ. നേരത്തെ നമുക്ക് ഫസ്റ്റില് രണ്ട് ലെറ്ററും ഇവിടെ രണ്ട് ലെറ്ററും അവരെ തന്നെ പരസ്പരം നിങ്ങൾ ക്രോസ് ചെയ്യിപ്പിച്ച് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും രണ്ട് ഇൻറ്റു രണ്ട് നാലെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ നാല് പേരും ഇവിടുത്തെ നാല് പേരുമായിട്ട് കമ്പൈൻ ചെയ്യണം, ഓക്കെ. അപ്പൊ ഇവിടുത്തെ നാല് പേരും ഈ നാല് ജീനുകളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നാല് ഇൻറ്റു നാല് 16 തരം പ്ലാന്റ്സ് നമുക്ക് സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ രണ്ടാം തലമുറയിൽ കിട്ടും, ഓക്കെ. ആ 16 നമുക്ക് ഇങ്ങനെ വരച്ചെഴുതി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും, ഒന്നും തന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ആ 16 ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് ആ ബോക്സിനകത്താണ് കേട്ടോ നമ്മൾ ഈ സെക്കൻഡ് ജനറേഷനിൽ കിട്ടുന്ന പ്ലാന്റ്സിന്റെ ജീനുകൾ അല്ലെങ്കിൽ ഫോർമുല എഴുതുന്നത്. അപ്പൊ ഇവിടുത്തെ സെക്കൻഡ് ജനറേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ബോക്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ബോക്സ് എങ്ങനെയാന്ന് വെച്ചാല്, അതായത് ഈ 16 കോളങ്ങൾ വരുന്ന നാല് കോളവും റോയും ഉള്ള നാല് ബോക്സാണ് കേട്ടോ വരയ്ക്കുന്നത്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നാല് ജീനുകൾ എഴുതണം. ഫസ്റ്റ് പ്ലാന്റിന്റെ ഒന്നാമത്തെ ചെടിയുടെ സൈഡിലായിട്ട് രണ്ടാമത്തെ ചെടിയുടെ നാല് ജീനുകൾ എഴുതണം. എന്നിട്ട് ഇതിന്റെ ഓരോരോ ബോക്സും ഫില്ല് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യേണ്ടത് ഇതിന്റെ രണ്ട് സൈഡിലുള്ള ജീനുകളെ കൂട്ടിച്ചേർത്തിട്ടാണ്. ഇനി ഈ ഒരു ബോക്സാണ് ഫില്ല് ചെയ്യേണ്ടെങ്കിലോ, ഇതിന്റെ രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഒന്നിതും ഒന്നിതും, ഓക്കെ. ഈ ഒരു ബോക്സാണ് ഫില്ല് ചെയ്യണ്ടെങ്കിലോ, അതിന്റെ ഒരു സൈഡിലുള്ളത് ഈ ലെറ്റർ ആണ്, ഒരു സൈഡിലുള്ളത് ഇതാണ്. ഇനി ഈ ഒരു ബോക്സാണ് ഫില്ല് ചെയ്യണ്ടെങ്കിലോ, അതിന്റെ രണ്ട് സൈഡും കറക്റ്റ് നോക്കണേ. ഓരോ ബോക്സിന്റെയും രണ്ട് സൈഡിലേക്ക് നോക്കാം, കോളം വൈസും റോ വൈസും ഒന്ന് നോക്കാം,
അങ്ങനെ കിട്ടുന്ന ലെറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് നാല് ലെറ്റേഴ്സ് ചേർത്തിട്ട് വേണം നമ്മൾ ഈ ബോക്സ് ഫിൽ ചെയ്തെടുക്കാൻ. അങ്ങനെ ഫിൽ ചെയ്യുന്ന സമയത്ത് ടീകൾ ഒരുമിച്ച് എഴുതണം, പിന്നെ ആറുകൾ എഴുതണം, അതിൽ തന്നെ ക്യാപിറ്റൽസ് ആദ്യം എഴുതണം, പിന്നെ സ്മോൾ ലെറ്റർ എഴുതണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ ബോക്സ് ഒന്ന് ഫിൽ ചെയ്യാൻ നോക്കാം. നമുക്ക് എങ്ങനെയൊക്കെ കിട്ടാൻ നോക്കാം. ഇവിടെ ആവുമ്പം ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ കിട്ടും. ഇനി ഈ ബോക്സ് ആണെങ്കിൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ കിട്ടും. ഇനി ഈ ബോക്സ് ആണെങ്കിലോ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ കിട്ടും. ഇനി ഇവിടെ ആവുമ്പോഴോ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ കിട്ടും. ഓക്കെ, ആ ബോക്സ് ഫില്ലായില്ലേ? അതേപോലെ ബാക്കിയുള്ള 9 ബോക്സും കൂടെ ഫിൽ ചെയ്യാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ആർ, സ്മോൾ ആർ. ഇനി അടുത്ത ബോക്സ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, അടുത്ത സ്മോൾ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഓക്കെ, ആ ബോക്സും ഫില്ലായില്ലേ? അടുത്ത ബോക്സ് നോക്കുക. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ആർ, സ്മോൾ ആർ, സ്മോൾ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ആർ, സ്മോൾ ആർ. അപ്പൊ നമ്മുടെ ഈ 16 കോളുള്ള ബോക്സ് മുഴുവൻ ഫില്ലായില്ലേ? ഇതിൽ നമുക്ക് ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒന്ന് കണ്ടുപിടിക്കണം. അതായത് ഏതൊക്കെ തരം വെറൈറ്റി പ്ലാന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, രണ്ടും ഒരുമിച്ച് രണ്ടും ക്യാപിറ്റൽ വരികയാണെങ്കിൽ നമുക്ക് ആ ക്യാരക്ടറിനെ ടോൾ ആൻഡ് റൗണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള ചെടിയാണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ ടീന്റെ കൂടെ സ്മോൾ ആർ മാത്രം വരുന്നതുണ്ട്. അതായത് ടോളിന്റെ കൂടെ റൗണ്ടിന് പകരം റിങ്കിൾഡ് വരുന്നതുണ്ട്. ടോൾ ആൻഡ് റിങ്കിൾഡ്, അതായത് ടോളിന്റെ കൂടെ ആദ്യം റൗണ്ടും പിന്നെ റിങ്കിൾഡും ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്ത ക്യാരക്ടർ ഡ്വാർഫ് ആണ്. ഡ്വാർഫിന്റെ കൂടെ റൗണ്ടും റിങ്കിൾഡും ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ 4 സ്വഭാവങ്ങൾ എഴുതി. ടോൾ ആൻഡ് റൗണ്ട് ആണ് ഒന്ന്, അതായത് ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ള ചെടികൾ. രണ്ടും ക്യാപിറ്റൽ ആർ ഉണ്ടോ ക്യാപിറ്റൽ ടി ഉണ്ടോ നോക്കിയാൽ മതി. അടുത്ത ടോൾ ആൻഡ് റിങ്കിൾഡ് ആണ്, ഉയരം കൂടുതലും ചുളുങ്ങിയ വിത്തുമാണ്. അതായത് ക്യാപിറ്റൽ ടി ഉണ്ടായിരിക്കണം, സ്മോൾ ആർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അടുത്തത് ഡ്വാർഫ് ആൻഡ് റൗണ്ട് ആണ്, സ്മോൾ ടിയും ക്യാപിറ്റൽ ആറും വരണം ഇവിടെ. ഇനി ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ് ആണ്, സ്മോൾ ടിയും സ്മോൾ ആറും മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് സ്മോൾ ടി വരുന്ന കൂടെ ക്യാപിറ്റൽ ടി വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളതെന്ന് എണ്ണി നോക്കുക. ഈ എഴുതിയിരിക്കുന്ന 16 ഈ രീതിയിൽ ലെറ്റർ വരുന്ന എങ്ങനെയാണെന്ന് എണ്ണി നോക്കുക. അപ്പൊ ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ ആണ് വന്നത്. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും ഉണ്ടെങ്കിൽ അത് ടോൾ ആൻഡ് റൗണ്ട് അല്ലെങ്കിൽ ഉയരം കൂടിയതും ഉരുണ്ട വിത്തുമായിരിക്കും. അപ്പൊ ഒന്ന് എണ്ണി നോക്കുക. ഇത് പിന്നെ രണ്ടാമത്തത് അടുത്തത് ഇവിടൊക്കെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും വരുന്നുണ്ട്. അപ്പൊ 4, 5 ഇത് നമുക്ക് അതിൽ എണ്ണാൻ പറ്റില്ല. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി വരുന്നുണ്ട്, പക്ഷെ 6 സ്മോൾ ആണ്. ദെൻ 6 ഇതും എണ്ണാൻ പറ്റില്ല. ഇതെണ്ണാം 7, ഇതെണ്ണാം 8, ഇതെണ്ണാൻ പറ്റില്ല. 2 സ്മോൾ ടി ആണ്, ഇതും 2 സ്മോൾ ടി ആണ്. ഇതെണ്ണാം 9. ഇനി അടുത്തത് ക്യാപിറ്റൽ ടി, ഇത് 2 സ്മോൾ ആറേ ഉള്ളൂ, ഇത് 2 സ്മോൾ ടി ഉള്ളൂ. അപ്പൊ ഇതൊന്നും പറ്റില്ല. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും വരുന്നത്, ലെറ്റേഴ്സ് വരുന്നത് 9. അതായത് ടോൾ ആൻഡ് റൗണ്ട് സീഡ്, ഉയരം കൂടിയതും ഉരുണ്ട വിത്തുള്ളത് 9 ഉണ്ട്. ഇനി അടുത്തത് ടോൾ ആൻഡ് റിങ്കിൾഡ് സീഡ്, അതായത് ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തുമാണ്. ക്യാപിറ്റൽ ടീകൾ ഉണ്ടാവണം, പക്ഷെ 6 സ്മോൾ ആയിരിക്കണം. അപ്പൊ ഇത് 4 ഓൾറെഡി കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഇതാ ഇത് എടുക്കാം നമുക്ക്. 1 ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, സ്മോൾ ആർ ആണ്. ഇതും അതേപോലെയുള്ള തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ 2 വരിയും കഴിഞ്ഞു. പിന്നെ അടുത്ത് ഇതും ഇതൊക്കെ കഴിഞ്ഞാണ്, നേരത്തെ എടുത്താണ്. ഇവിടെ 2 സ്മോൾ ടി ആണ് അല്ലെ, അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇതും സ്മോൾ ടി ആണ്, സെലക്ട് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ഡി, ക്യാപിറ്റൽ ഡി, സ്മോൾ ആർ, സ്മോൾ ആർ, അതാണ് ടോൾ ആൻഡ് റിങ്കിൾഡ്. ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തും. അപ്പൊ നമുക്ക് 3 കിട്ടി. 3 ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ള നോക്കിയാൽ കിട്ടൂല. അപ്പൊ ഇതിന്റെ എണ്ണം 3. അപ്പൊ നമ്മൾ ആദ്യത്തെ വരി കഴിഞ്ഞു, രണ്ടാമത്തെ വരി കഴിഞ്ഞു, മൂന്നാമത്തെ വരിയിൽ ഇതുവരെയുള്ളത് ഫുള്ള് എടുത്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് വേണ്ട ബാർ ഫാൻ റൗണ്ട് ആണ്. അതായത് ഉയരം കുറഞ്ഞതും ഉരുണ്ട വിത്തുമാണ്. ഉയരം കുറഞ്ഞത് വരണമെങ്കിൽ രണ്ടും സ്മോൾ ടി ആവണം, ഉരുണ്ട വിത്ത് വരണമെങ്കിൽ ക്യാപിറ്റൽ ആറ് വേണം. അപ്പൊ ആ രണ്ട് ലെറ്റേഴ്സും വരുന്നല്ലേ ഈ ഒരു സ്വഭാവം, സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. അപ്പൊ അതാണ് ഇവിടുത്തെ ഒന്ന്. അതേപോലെ തന്നെയല്ലേ ഇതും രണ്ടും സ്മോൾ ടികളാണ്, പക്ഷെ ഒരു ക്യാപിറ്റൽ ആറ് വന്നിട്ടുണ്ട്. രണ്ട് ഇനി ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാണ് രണ്ട് സ്മോൾ ടി ആണ്, ഒരു ക്യാപിറ്റൽ ആറ് വന്നിട്ടുണ്ട്. മൂന്നെണ്ണം ഓക്കെ, അതും നമുക്ക് മൂന്നെണ്ണം കിട്ടി. ഇവിടെ അതും മൂന്നെണ്ണം എഴുതി വെക്കാം. ഇനി ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ്. ഡ്വാർഫ് വരണമെങ്കിൽ, ഉയരം കുറഞ്ഞ വരണമെങ്കിൽ രണ്ടും സ്മോൾ ടി ആവണം. റിങ്കിൾഡ് ആവണമെങ്കിൽ, ചുളുങ്ങിയതാവണമെങ്കിൽ രണ്ടും സ്മോൾ ആർ ആവണം. അതൊരൊറ്റ ഒന്നല്ലേ ഇവിടെയുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒന്ന് ഇവിടെ എഴുതാം. അപ്പൊ ഇവിടുത്തെ ഓരോ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:3:3:1 ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പ്ലാനിന്റെ രണ്ട് സ്വഭാവങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നാല് ക്യാരക്ടേഴ്സ് കണ്ടെത്താനായിട്ട്. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും വരുന്ന ടോളും റൗണ്ടും, ഉയരം കൂടുതലും ഉരുണ്ട വിത്തും. ക്യാപിറ്റൽ ടിയും സ്മോൾ ആറും വരുന്ന ടോളും റിങ്കിൾഡ്, ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തും. ഇനി അടുത്തത് സ്മോൾ ടിയും ക്യാപിറ്റൽ ആറും വരുന്നത് ഡ്വാർഫ് ആൻഡ് റൗണ്ട്, അതായത് ഉയരം കുറഞ്ഞതും ഉരുണ്ട വിത്തും. ഇനി സ്മോൾ ടിയും സ്മോൾ ആറും വരുന്നത് ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ്, ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തും. അതായത് ഈ ഒരൊറ്റ ജീനിൽ നിന്ന് നമുക്ക് ഈ നാല് ക്യാരക്ടേഴ്സ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ F2 ജനറേഷൻ, ഇതാണ് നമ്മുടെ F2 എന്ന് പറഞ്ഞാൽ കേട്ടോ, ഈ ഒരു ജനറേഷനെയാണ് F2 അല്ലെങ്കിൽ രണ്ടാം തലമുറ എന്ന് പറയാം. അപ്പൊ ഈ രണ്ടാം തലമുറയിൽ അല്ലെങ്കിൽ F2 ജനറേഷനിലെ റേഷ്യോ 9:3:3:1 ആണ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഡൈ ഹൈബ്രിഡൈസേഷൻ, അല്ലെങ്കിൽ രണ്ട് ജോഡി വിപരീത സ്വഭാവങ്ങൾ തമ്മിലുള്ള ചെടികളുടെ വർഗസങ്കരണം. അതിന്റെ ഈ F1 ജനറേഷൻ ഒന്നാം തലമുറ കണ്ടെത്തുന്നതും F2 ജനറേഷൻ രണ്ടാം തലമുറ കണ്ടെത്തുന്നതും ഒക്കെ സ്റ്റെപ്സ് ആയിട്ട് മുഴുവനായിട്ടും ചെയ്യാനുണ്ടാവും കേട്ടോ. പിന്നെ ഈ ബോക്സ്, ഈ മേലെയുള്ളത് ശരിയാണെങ്കിൽ പിന്നെ ഇതിന്റെ ഉള്ളിലുള്ളതൊന്നും വേറെ തെറ്റൂല. ഈ മേലെയുള്ള തെറ്റിപ്പോയാൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് തെറ്റും. അതേപോലെ ഇനി എണ്ണം, ഈ എണ്ണം ഇങ്ങനെ എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എഴുതിയ ഓർഡർ ഇതാ, ഈ മേലെയുള്ള ശരിയായിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ഓരോ ബോക്സും ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഈ എണ്ണം ഉറപ്പായിട്ടും 9 ഉണ്ടാവും. അല്ലാതെ എക്സാമിന് ആകെ കിട്ടുന്ന കുറച്ച് ടൈമിന്റെ ഉള്ളിൽ ഇത് ലെറ്റർ വെച്ചിട്ട് കുത്തി ഇരുന്ന് എണ്ണാൻ നോക്കണ്ട. ഓക്കെ, ടോളും റൗണ്ടും രണ്ടും ഡോമിനന്റ് പ്രകട ഗുണം വരുന്നത് 9 ഉണ്ടാവും. രണ്ടും റെസസീവ് രണ്ടും കുത്ത ഗുണം വരുന്നത് 1 ഉണ്ടാവും. ഒരു ചെടി ഉണ്ടാവും 1 ഡോമിനന്റും റെസസീവും, അല്ലെങ്കിൽ 1 പ്രകട ഗുണവും 1 ഗുപ്ത ഗുണവും ആയിട്ടുള്ളത് 3 വീതം ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ജനറേഷൻ F2 ജനറേഷൻ കിട്ടുക കേട്ടോ. അപ്പൊ തൽക്കാലം ഈ ടോപ്പിക് ക്ലിയർ ആയില്ലേ, എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ. അപ്പൊ വേറെ ഏത് ക്യാരക്ടർ വെച്ചിട്ടും ചിലപ്പോൾ ഇത് വരയ്ക്കാൻ പറയും. മേലെ തരുന്ന ക്യാരക്ടർ എന്താന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ F2 വരയ്ക്കാനാവും ചിലപ്പം പറയാം. അപ്പൊ എന്താണ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി ചാപ്റ്ററിൽ ഇനി RNA-യും DNA-യും അതുപോലെ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നമുക്ക് ബാക്കിയുണ്ട്, പ്രോട്ടീൻ നിർമ്മാണം ഒക്കെ ബാക്കി പറയാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.